നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ കനട് നിയമസഭയിലെ താൽനർ ഗ്രാമത്തിലെ ഒരു ബൂത്തിൽ, ഒരു ബൂത്ത് എന്ന് പറയുന്നിടത്ത് ശരാശരി 800-900 വോട്ടുകൾ സാധാരണഗതിയിൽ ഉണ്ട്. ഒരു ബൂത്ത് കൃത്യമായി വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു EVM മെഷീനാണ് ഉപയോഗിക്കുന്നത്. അവിടെ മൊത്തമുള്ള വോട്ടുകൾ പക്ഷേ ഈ ഗ്രാമത്തിൽ 396. ചില ഗ്രാമീണ മേഖലകളിൽ 200-100 ഒക്കെ ആയി ഏറിയും കുറഞ്ഞും ഇരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അതിൽ ശിവസേന ഉദ്ധവപക്ഷത്തിന് കിട്ടിയത് 194 വോട്ടാണ്. അതായത് 396 വോട്ടുകളുള്ള ബൂത്തിൽ പോള് ചെയ്യപ്പെട്ടത് 312, അതിൽ ശിവസേന ഉദ്ധവിന് 194 വോട്ട്, ശിവസേന ഷിൻഡേ പക്ഷത്തിന് 326 വോട്ട്. ഒന്ന് ആലോചിക്കണം, പോള് ചെയ്യപ്പെട്ടത് 312, ഷിൻഡേക്ക് കിട്ടിയത് 326 ഷിൻഡേ വിഭാഗത്തിൽ. അതായത് ഇതിലാണ് അട്ടിമറിയുടെ കള്ളക്കണക്ക് പുറത്തു വരുന്നത്. എത്ര വോട്ടാണോ അവിടെ പോള് ചെയ്തത് അതിനേക്കാൾ കൂടുതൽ പോള് ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൃത്യമായി വരുന്ന ഈ കള്ളക്കണക്കാണ് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. 504,000 വോട്ടുകൾ അധികമായി എണ്ണി എന്ന് ദി വയർ എന്ന് പറയുന്ന ചാനൽ, മാധ്യമ സ്ഥാപനം പുറത്തുവിട്ടിരിക്കുന്നത് വലിയ തോതിൽ മഹായുതി സഖ്യം അഥവാ NDA സഖ്യത്തിൻ്റെ വിശ്വാസ്യതയും അതിനേക്കാൾ ഉപരിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാൽ ഇനിയും തിരിമറി നടക്കും, ഈ രാജ്യം അപകടകരമാകുന്ന വിധത്തിലേക്ക് നീങ്ങും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഈ രാജ്യം വല്ലാതെ തെരഞ്ഞെടുപ്പിലേക്ക് അട്ടിമറി നടത്തുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനെയും ചുമന്നുകൊണ്ട് നടക്കുകയാണോ എന്ന വലിയ ചോദ്യം ഇപ്പോൾ ആരായുകയാണ്. 7.83% അധിക വോട്ട് പോള് ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഔദ്യോഗിക പോളിംഗ് ശതമാനത്തിന് ശേഷം അഡീഷണലായി വന്ന വോട്ടിംഗ് പെർസെൻറ്റേജ്. അങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ഇത്രയധികം ക്ലീൻ സ്വീപ്പ് BJP അതുപോലെ തന്നെ ഷിൻഡേ പക്ഷത്തിനും അജിത് പവാർ പക്ഷത്തിനും കിട്ടിയിരിക്കുന്നത്. അതായത് മൊത്തം പോള് ചെയ്ത വോട്ടിനേക്കാൾ എത്രയാണോ അധികം പോള് ചെയ്തതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന കണക്കുകൾ, ഔദ്യോഗികമായി വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷവും പിന്നെ എത്ര വോട്ടാണ് അധികം ചേർന്നത് എന്നുള്ളതിൽ സാധാരണയായി 1% മുതൽ 1.5% വരെ വർദ്ധിക്കാറുണ്ട്. എന്നാൽ 7.75% കടന്നു പോവുക എന്ന് പറയുന്നത് കടുപ്പമേറിയ കാര്യം തന്നെയാണ്. വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്ന് മാത്രമല്ല, വിശ്വസനീയമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്ന് കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃത്യമായും മോണിറ്റർ ചെയ്യാൻ ഒരു ഏജൻസി ഇല്ല. സുപ്രീം കോടതിയിലേക്കല്ല ഞങ്ങൾക്ക് വേറെ എവിടെ പോയി നീതി കിട്ടും എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രീതികൾ ഒരു രീതിയിലും നിഷ്പക്ഷമല്ല എന്നുള്ളത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലേ കോൺഗ്രസ് പറയുന്നു. ഈ രാജ്യത്ത് പ്രതിപക്ഷാഗ്നി കൊണ്ട് കത്തി ജ്വലിക്കുകയാണ്. ഇതിന് ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ പാർലമെന്റ് സ്തംഭിപ്പിക്കും എന്ന് കോൺഗ്രസ് പറയുന്നു.